ഇനി നമുക്ക് അടുത്ത ക്രിപ്റ്റോ സിസ്റ്റം പരിചയപ്പെടാം. വിജ്നിയർ സൈഫർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് സൈഫറിലും സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിലും എല്ലാം ഒരു കീ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സും ഒരു യുണീക്ക് ആൽഫബറ്റിക് ക്യാരക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്രിപ്റ്റോ സിസ്റ്റംസിനെ മോണോ ആൽഫബറ്റിക് ക്രിപ്റ്റോ സിസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത്. അഫൈൻ സൈഫർ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് അഫൈൻ സിസ്റ്റവും മോണോ ആൽഫബറ്റിക് തന്നെയാണ്. മോണോ ആൽഫബറ്റിക് അല്ലാത്ത ഒരു ക്രിപ്റ്റോ സിസ്റ്റമാണ് ഇനി നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത്. വിജ്നിയർ സൈഫർ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ക്രിപ്റ്റോ സിസ്റ്റം ഡിഫൈൻ ചെയ്യാം. എം ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, എം ഫിക്സ് ചെയ്യുക. അതിനുശേഷം പ്ലെയിൻ ടെക്സ്റ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് പിയും സൈഫർ ടെക്സ്റ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് സിയും കീ സ്പേസ് സ്ക്രിപ്റ്റ് കെയും Z26 raised to M ആയിട്ട് ചൂസ് ചെയ്യുന്നു. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് എം കോപ്പീസ് ഓഫ് Z26. അപ്പോൾ ആ സെറ്റിലുണ്ടാവുക Z26 മെമ്പേഴ്സിൻ്റെ ഓർഡേഡ് എം ടെപ്പിൾസ് ആണ്. ദെൻ ഫോർ എനി കീ കെ ഈക്വൽ ടു ഓർഡേഡ് എം ടെപ്പിൾ K1, K2, etc. KM വി ഡിഫൈൻ ഇ കെ ഓഫ് ഓർഡേഡ് എം ടെപ്പിൾ X1, X2, etc. XM ഈക്വൽ ടു ഓർഡേഡ് എം ടെപ്പിൾ X1+K1, X2+K2, etc. XM+KM ആൻഡ് ഡി കെ ഓഫ് ഓർഡേഡ് എം ടെപ്പിൾ Y1, Y2, etc. YM ഈക്വൽ ടു ഓർഡേഡ് എം ടെപ്പിൾ Y1-K1, Y2-K2, etc. YM-KM. മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും Z26 പെർഫോം ചെയ്യുന്നത്. നമ്മളെല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്ന Z26 ആൽഫബറ്റിക് ലെറ്റേഴ്സും തമ്മിലുള്ള 1-to-1 കറസ്പോണ്ടൻസ് ആണ്. എ ഈക്വലൻ ടു 0, ബി ഈക്വലൻ ടു 1, സി ഈക്വലൻ ടു 2, എക്സെട്ര, ഇസഡ് ഈക്വലൻ ടു 25. ഈ ഒരു കറസ്പോണ്ടൻസ് യൂസ് ചെയ്ത് നേരത്തെ പറഞ്ഞ ഓരോ കീസിനെയും ലെങ്ത് എം ഉള്ള ഒരു ആൽഫബറ്റിക് സ്ട്രിങ്ങിനോട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഓരോ കീ കേക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒബ്ടെയിൻ ചെയ്യുന്ന ലെങ്ത് എം ഉള്ള ആൽഫബറ്റിക് സ്ട്രിങ്ങിനെയാണ് ഒരു കീവേഡ് എന്ന് വിളിക്കുന്നത്. അതിലുള്ള എല്ലാ ലെറ്റേഴ്സും ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. വിജ്നിയർ സൈഫർ അറ്റ് എ ടൈം എം ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓരോ പ്ലെയിൻ ടെക്സ്റ്റ് എലമെൻറ്റിനെയും ഒരു കീ കെ യൂസ് ചെയ്ത് എൻക്രിപ്ഷൻ നടത്തുമ്പോൾ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് സിമ്പിളിന് എം പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. എം ഈക്വൽ ടു 6 ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ കീവേഡ് സൈഫർ എന്നാണെന്ന് അസ്യൂം ചെയ്യുന്നു. 6 ലെറ്റേഴ്സുള്ള ഒരു വേഡ് ചൂസ് ചെയ്തു എന്ന് മാത്രം. കീവേഡിന് എന്തെങ്കിലും മീനിങ് ഉണ്ടായിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പോൾ എം ഈക്വൽ ടു 6 കേസിൽ കീവേഡ് CBQRMN ഇതുപോലെ ചൂസ് ചെയ്താലും പ്രോബ്ലമൊന്നുമില്ല. ഈ എക്സാമ്പിളിൽ കീവേഡായിട്ട് സൈഫർ എന്ന് ചൂസ് ചെയ്യുന്നു. ആദ്യം കീവേഡിന് കറസ്പോണ്ടിംഗ് ആയ കീ കണ്ടുപിടിക്കാം. ഇവിടെ കീകളെല്ലാം Z26 മെമ്പേഴ്സിൻ്റെ എം ടപ്പിൾസ് ആണ്. സിയോട് ഈക്വലൻ്റ് ആയി ഇൻറ്റിജർ 2, ഐക്ക് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 8, പിക്ക് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 15, എച്ചിന് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 7, ഇക്ക് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 4, ആൻഡ് ആറിന് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 17. സോ നമ്മുടെ കീ കെ ഈക്വൽ ടു ഓഡേഡ് 6 ടപ്പിൾ 2, 8, 15, 7, 4, 17. പ്ലെയിൻ ടെക്സ്റ്റ് സ്ട്രിങ് താഴെ തന്നിട്ടുള്ളതാണെന്ന് അസ്യൂം ചെയ്യുക. ദിസ് ക്രിപ്റ്റോ സിസ്റ്റം ഈസ് നോട്ട് സെക്യൂർ. ആദ്യം ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഇൻറ്റിജേഴ്സിൻ്റെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ടിക്ക് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 19, എച്ചിന് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 7, ഐക്ക് കറസ്പോണ്ടിംഗ് ആയി ഇൻറ്റിജർ 8, ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കിതുപോലെ ഇൻറ്റിജേഴ്സിൻ്റെ ഒരു സീക്വൻസ് കിട്ടും. 19, 7, 8, 18, 2, 17, 24, 15, 19, 14, 18, 24, 18, 19, 4, 12, 8, 18, 13, 14, 19, 18, 4, 2, 20, 17, 4. ഇത് ടോട്ടൽ 27 ഇൻറ്റിജേഴ്സ് ഉണ്ട്. ദെൻ ഇവയെ 6 വീതമുള്ള ഗ്രൂപ്പുകളാക്കുന്നു. സോ ആദ്യത്തെ ഗ്രൂപ്പ് 19, 7, 8, 18, 2, 17. സെക്കൻഡ് ഗ്രൂപ്പ് 24, 15, 19, 14, 18, 24. തേർഡ് ഗ്രൂപ്പ് 18, 19, 4, 12, 8, 18. ഫോർത്ത് ഗ്രൂപ്പ് 13, 14, 19, 18, 4, 2. ബാക്കി 3 ഇൻറ്റിജേഴ്സ് ഉണ്ടാകും 20, 17, 4. ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു.
നയൻറ്റീൻ സെവൻ എയ്റ്റ് എയ്റ്റീൻ ടു സെവൻറ്റീൻ. നമ്മുടെ കീ ഓർഡേഡ് സിക്സ് ഡബിൾ ടു എയ്റ്റ് ഫിഫ്റ്റീൻ സെവൻ ഫോർ സെവൻറ്റീൻ ആണ്. ദെൻ ഇവ ഈ ഒരു ഓർഡർ കീപ് ചെയ്ത് മുകളിൽ പറഞ്ഞ ഗ്രൂപ്പിലെ ഓരോ എലമെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അഡീഷൻ പെർഫോം ചെയ്യുന്നത് ഇസഡ് ട്വൻറ്റി സിക്സിലാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ആ ഒരു ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെയായിട്ട് കീയിലെ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സും ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അഡീഷൻ നടക്കുന്നത് ഇസഡ് ട്വൻറ്റി സിക്സിലാണ്. ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പിലെ ഇൻറ്റിജേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നു. നയൻറ്റീൻ സെവൻ എയ്റ്റ് എയ്റ്റീൻ ടു സെവൻറ്റീൻ. അതിന് താഴെയായിട്ട് കീയിലെ ഇൻറ്റിജേഴ്സ് ഓർഡർ കീപ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നു. ടു എയ്റ്റ് ഫിഫ്റ്റീൻ സെവൻ ഫോർ സെവൻറ്റീൻ. ഇനി കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് ഇസഡ് ട്വൻറ്റി സിക്സിൽ ആഡ് ചെയ്യാം. നയൻ പ്ലസ് ടു മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി വൺ. സെവൻ പ്ലസ് എയ്റ്റ് മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ. എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ത്രീ. എയ്റ്റ് പ്ലസ് സെവൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ്. ടു പ്ലസ് ഫോർ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു സിക്സ്. ആൻഡ് സെവൻറ്റീൻ പ്ലസ് സെവൻറ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു തേർട്ടി ഫോർ മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടീൻ എയ്റ്റീൻ ട്വൻറ്റി ഫോർ. അതിന് താഴെ കീയിലെ ഇൻറ്റിജേഴ്സ് ഓർഡർ കീപ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് ഇസഡ് ട്വൻറ്റി സിക്സിൽ ആഡ് ചെയ്യുന്നു. ട്വൻറ്റി ഫോർ പ്ലസ് ടു മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു സീറോ. ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റ് മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ത്രീ. നയൻറ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു തേർട്ടി ഫോർ മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ്. ഫോർട്ടീൻ പ്ലസ് സെവൻറ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി വൺ. എയ്റ്റീൻ പ്ലസ് ഫോർ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ടു. ട്വൻറ്റി ഫോർ പ്ലസ് സെവൻറ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ഫോർട്ടി വൺ മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ. ദെൻ തേർഡ് ഗ്രൂപ്പ് ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നു. എയ്റ്റീൻ പ്ലസ് ടു മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി. നയൻറ്റീൻ പ്ലസ് എയ്റ്റ് മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ. ഫോർ പ്ലസ് ഫിഫ്റ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു നയൻറ്റീൻ. ട്വൽവ് പ്ലസ് സെവൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു നയൻറ്റീൻ. എയ്റ്റ് പ്ലസ് ഫോർ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൽവ്. എയ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നയൻ. നൗ ഫോർത്ത് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തേർട്ടീൻ പ്ലസ് ടു മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ. ഫോർട്ടീൻ പ്ലസ് എയ്റ്റ് മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ടു. നയൻറ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു തേർട്ടി ഫോർ മോർ ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ്. എയ്റ്റീൻ പ്ലസ് സെവൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ്. ഫോർ പ്ലസ് ഫോർ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു എയ്റ്റ്. ടു പ്ലസ് സെവൻറ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു നയൻറ്റീൻ. ബാക്കി മൂന്ന് ഇൻറ്റിജേഴ്സ് കൂടിയുണ്ട്, ട്വൻറ്റി സെവൻറ്റീൻ ഫോർ. അവ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യുന്നു. അവയ്ക്ക് താഴെ കീയിലെ ആദ്യത്തെ മൂന്ന് ഇൻറ്റിജേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നു. ടു എയ്റ്റ് ഫിഫ്റ്റീൻ. നൗ കറസ്പോണ്ടിങ് ഇൻറ്റിജേഴ്സ് ഇസഡ് ട്വൻറ്റി സിക്സിൽ ആഡ് ചെയ്യുക. ട്വൻറ്റി പ്ലസ് ടു മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ടു. സെവൻറ്റീൻ പ്ലസ് എയ്റ്റ് മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ്. ഫോർ പ്ലസ് ഫിഫ്റ്റീൻ മോർ ട്വൻറ്റി സിക്സ് ഈക്വൽ ടു നയൻറ്റീൻ. സോ പ്ലെയിൻ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയ ഇൻറ്റിജേഴ്സിൻ്റെ സീക്വൻസിനെ നമ്മൾ ചൂസ് ചെയ്ത കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്താൽ ഇതുപോലെ ഇൻറ്റിജേഴ്സിൻ്റെ ഒരു സീക്വൻസ് കിട്ടും. ട്വൻറ്റി വൺ ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് സിക്സ് എയ്റ്റ് സീറോ ട്വൻറ്റി ത്രീ എയ്റ്റ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഫിഫ്റ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ നയൻറ്റീൻ ട്വൽവ് നയൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു എയ്റ്റ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റീൻ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് നയൻറ്റീൻ. നൗ ഈ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിലുള്ള സീക്വൻസ് കണ്ടുപിടിക്കണം. ട്വൻറ്റി വണ്ണിനോട് ഈക്വലൻ്റ് ആയ ലെറ്റർ വി, ഫിഫ്റ്റീനോട് ഈക്വലൻ്റ് ആയ ലെറ്റർ പി, ട്വൻറ്റി ത്രീയോട് ഈക്വലൻ്റ് ആയ ലെറ്റർ എക്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കിതുപോലൊരു സ്ട്രിങ് കിട്ടും, വി പി എക്സ് ഇസഡ് ജി ഐ എ എക്സ് ഐ വി ഡബ്ല്യു പി യു ബി ടി ടി എം ജെ പി ഡബ്ല്യു ഐ ഇസഡ് ഐ ടി ഡബ്ല്യു ഇസഡ് ടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം, പ്ലെയിൻ ടെക്സ്റ്റിലെ ഫസ്റ്റ് ടി മാപ്പ് ചെയ്തിരിക്കുന്നത് വിയിലേക്കാണ്.
സെക്കൻഡ് ടി ഐയിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. തേർഡ് ടി ബിയിലേക്ക്, ഫോർത്ത് ടി ഐയിലേക്ക്. സോ സെയിം പ്ലെയിൻ ടെക്സ്റ്റ് സിമ്പിൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സൈഫർ ടെക്സ്റ്റ് സിമ്പിളിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എം ഈക്വൽ ടു 6 ആയതുകൊണ്ട് ഇവയെ 6 വീതമുള്ള ഗ്രൂപ്പുകളാക്കുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് 21, 15, 23, 25, 6, 8. സെക്കൻഡ് ഗ്രൂപ്പ് 0, 23, 8, 21, 22, 15. തേർഡ് ഗ്രൂപ്പ് 21, 19, 19, 12, 19. ഫോർത്ത് ഗ്രൂപ്പ് 15, 22, 8, 25, 8, 19. ദെൻ റിമൈനിങ് 3, 22, 25, 19. ഇവിടെ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ DK(OD8(6)) (Y1, Y2, etc), Y6 = (OD8(6)) (Y1-K1, Y2-K2, etc), (Y6-K6). എല്ലാ ഓപ്പറേഷൻസും Z26 പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നു. 21, 15, 23, 25, 6, 8. അതിന് താഴെയായി കീയിലെ മെമ്പേഴ്സിനെയും ലിസ്റ്റ് ചെയ്യുന്നു. 2, 8, 15, 7, 4, 17. ദെൻ ഫസ്റ്റ് റോയിലെ ഇൻഡിജേഴ്സിൽ നിന്നും സെക്കൻഡ് റോയിലെ കറസ്പോണ്ടിങ് ഇൻഡിജർ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ നടക്കുന്നത് മോഡിലോ 26. 21-2 (Mod 26)=19. 15-8 (Mod 26)=7. 23-15 (Mod 26)=8. 25-7 (Mod 26)=18. 6-4 (Mod 26)=2. 8-17 (Mod 26)=-9. (Mod 26)=17. സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഇൻഡിജർ നെഗറ്റീവ് ആണെങ്കിൽ മോഡിലോ 26 കൺവേർട്ട് ചെയ്യുവാൻ ആ ഇൻഡിജറിൻ്റെ കൂടെ 26 ആഡ് ചെയ്താൽ മതി. ഇവിടെ 8-17 (-9) ആണ്. മോഡിലോ 26 കൺവേർട്ട് ചെയ്യുവാൻ -9 കൂടെ 26 ആഡ് ചെയ്യുന്നു. അപ്പോൾ 17 എന്ന് കിട്ടും. ഇതുപോലെ ഓരോ ഗ്രൂപ്പിലെ ഇൻഡിജേഴ്സിനെയും DK യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന സീക്വൻസിന് കറസ്പോണ്ടിങ് ആയ ആൽഫബറ്റിക് ലെറ്റേഴ്സിൻ്റെ സ്ട്രിങ് കണ്ടുപിടിച്ചാൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. ഇതുപോലെയാണ് വിജ്നേർ സൈഫർ വർക്ക് ചെയ്യുന്നത്. കീവേഡിലെ ഓരോ ക്യാരക്ടറിനും 26 ചോയ്സസ് ഉള്ളതുകൊണ്ട് ലെങ്ത് എം ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കീവേഡ്സ് 26⁻എം ആണ്. സോ എം ചെറിയൊരു പോസിറ്റീവ് ഇൻജർ ആണെങ്കിൽ പോലും കീ സ്പേസ് ലാർജ് ആകും എന്നുള്ളതുകൊണ്ട് എക്സോസ്റ്റീവ് കീ സെർച്ച് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ M=5 ആണെങ്കിൽ കീ സ്പേസിൻ്റെ സൈസ് 26⁻5 ആണ്. അത് 1.1×10⁷ ലാർജർ ആയ ഒരു ഇൻജർ ആണ്. ഈ കേസിൽ ബൈ ഹാൻഡ് എക്സോസ്റ്റീവ് കീ സെർച്ച് പോസിബിൾ അല്ല, ബട്ട് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഇവിടെ എക്സോസ്റ്റീവ് കീ സെർച്ച് പോസിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വിജ്നേർ സൈഫറിൽ ഒരു ആൽഫബറ്റിക് ക്യാരക്ടറിന്റെ ഇമേജിന് എം ചോയ്സസ് വരെയാവാമെന്ന്. കീവേഡിലെ എല്ലാ ലെറ്റേഴ്സും ഡിസ്റ്റിങ്റ്റ് ആണെങ്കിൽ ഒരു ആൽഫബറ്റിക് ക്യാരക്ടറിന്റെ ഇമേജിന് എക്സാക്ട്ലി എം ചോയ്സസ് ഉണ്ടായിരിക്കും. കീവേഡിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചോയ്സസ് കുറയും. ഓരോ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിനും എക്സാക്ട്ലി 1 ചോയ്സ് മാത്രമുള്ള ക്രിപ്റ്റോ സിസ്റ്റംസിനെയാണ് മോണോ ആൽഫബറ്റിക് ക്രിപ്റ്റോ സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മോർ ദാൻ 1 ചോയ്സസ് ഉണ്ട്. ഇത്തരം ക്രിപ്റ്റോ സിസ്റ്റങ്ങളെ പോളി ആൽഫബറ്റിക് ക്രിപ്റ്റോ സിസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരം കേസസിൽ ക്രിപ്റ്റോ അനാലിസിസ് കൂടുതൽ ഡിഫിക്കൽട്ടായിരിക്കും.